എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സഖിയുടെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ സഖിയിൽ നിങ്ങളോടൊപ്പം ഞാൻ രേഷ്മയാണ്. സഖിയുടെ ഓരോ അധ്യായത്തിലും സൗന്ദര്യക്കൂട്ടുകളും അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിലും വീട്ടിലുമൊക്കെ ചെയ്യുന്ന ചില ചില പൊടിക്കൈകളൊക്കെയാണ് ഇന്ന് കേട്ടോണ്ടിരിക്കുന്നത് അല്ലെ. ഇന്നും സഖിയില് ആദ്യമേ ഞാൻ പറയാൻ പോകുന്നത് ഒരു സൗന്ദര്യ ടിപ്പ് തന്നെയാണ്. എന്താണെന്ന് വെച്ചാല്, ചുരുണ്ട മുടിയും സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടി, ഈ ഒരു രണ്ട് മുടിക്കാരും തമ്മിലുള്ള കോമ്പറ്റീഷൻ ആണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. ചുരുണ്ട മുടി ഇപ്പോ വലിയ ഫാഷൻ ആണെങ്കിലും നല്ല മിനുസമുള്ള കോലൻ മുടിയോട് എല്ലാവർക്കും വല്ലാത്തൊരു ആകർഷണം തന്നെയാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ചുരുണ്ട മുടിക്കാരെല്ലാം തന്നെ സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ച് മുടി നീട്ടിയിടാനായിട്ടാണ് കൂടുതലും ഇപ്പോഴത്തെ കാലത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ട്രെയിറ്റൻ ചെയ്ത് മുടി അങ്ങ് നീട്ടിയിടാനായിട്ട് പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും ഇപ്പോൾ ഉത്സാഹിക്കാറുണ്ട്. പക്ഷേ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് പണം തന്നെയാണെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, പെർമനന്റ് ആയിട്ട് സ്ട്രെയിറ്റനിങ് ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു 3000 രൂപയ്ക്കടുത്ത് അല്ലെങ്കിൽ 3000 രൂപയ്ക്ക് മുകളിൽ വരെ ഈടാക്കുന്നുണ്ട് പ്രമുഖമായിട്ടുള്ള എല്ലാ ബ്യൂട്ടി പാർലറുകളും. എന്നാൽ ഇതിനു ശേഷം മുടി ജീവനുള്ളതായിട്ട് തോന്നുമോ എന്നത് അവിടെയുള്ള ബ്യൂട്ടീഷ്യന്മാരുടെ ഗുണമേന്മ അനുസരിച്ചിരിക്കും. അതായത് നല്ല രീതിയിലല്ല ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും മുടിയുടെ ആ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പോയിട്ട് മുടി വേറൊരു രീതിയിൽ, ആരോഗ്യമില്ലാത്ത രീതിയിൽ മാറാൻ വരെ കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റനിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച ബ്യൂട്ടി പാർലറുകളിൽ പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക. ഇങ്ങനെ സ്ട്രെയിറ്റനിങ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രയറും അതുപോലെ തന്നെ സ്ട്രെയിറ്റനറും എല്ലാം തന്നെ മുടി നശിപ്പിക്കുമെന്നതും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ പേടികളെല്ലാം തന്നെ സ്ട്രെയിറ്റനിങ്ങിൽ നിന്ന് പലരെയും അകറ്റി നിർത്തുന്ന കാരണങ്ങളാണ്. എന്നാൽ വീട്ടിൽ വെച്ച് തികച്ചും പ്രകൃതിദത്തമായിട്ടുള്ള രീതിയിൽ മുടി സ്ട്രെയിറ്റൻ ചെയ്യാൻ കഴിഞ്ഞാൽ അത് നല്ലതല്ലേ എന്നൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ചില അടുക്കള വസ്തുക്കൾ കൊണ്ട് മാത്രം തന്നെ നമ്മുടെ മുടി നശിപ്പിക്കാതെ സ്ട്രെയിറ്റനിങ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് വീട്ടിൽ വേണ്ടത് കുറച്ച് തേങ്ങാപ്പാലും നാരങ്ങാ നീരും അതുപോലെ തന്നെ വിനാഗിരിയും ഒക്കെയാണ്. അപ്പോൾ ഇത്തരം വസ്തുക്കൾ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ട്രെയിറ്റനിങ് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇടവേളയ്ക്ക് ശേഷം പറഞ്ഞുതരാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ റേഡിയോ 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം. വെൽക്കം ബാക്ക് ടു സഖി. ഇന്നത്തെ സഖിയിൽ നിങ്ങളോടൊപ്പം ഞാൻ രേഷ്മയാണ്. നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ തന്നെ തികച്ചും പ്രകൃതിദത്തമായിട്ടുള്ള രീതിയിൽ എങ്ങനെ മുടി സ്ട്രെയിറ്റൻ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന കുറച്ച് അടുക്കള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് തന്നെ മുടിയുടെ ആ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള രീതിയൊന്നും നശിപ്പിക്കാതെ സ്ട്രെയിറ്റനിങ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടത് നമ്മൾ പറഞ്ഞതുപോലെ തേങ്ങാപ്പാലും നാരങ്ങാ നീരും അതുപോലെ പഴം, തൈര്, വിനാഗിരി പോലെയുള്ളവയൊക്കെയാണ്. അതിൽ ഏറ്റവും നല്ല ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, അല്പം നാരങ്ങാ നീരും തേങ്ങാപ്പാലും എടുക്കുക. ഇവ രണ്ടും കൂടെ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. അതായത് ഈ പറഞ്ഞ രണ്ടും, നാരങ്ങാ നീരും തേങ്ങാപ്പാലും നന്നായിട്ട് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുക. അപ്പോൾ ആ പേസ്റ്റ് പോലെ ആയ ആ വസ്തുവിനെ നമുക്ക് ഒരു ക്രീം കണ്ടീഷണർ ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് തലമുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയത്തിന് ശേഷം ചൂടുവെള്ളം ഉപയോഗിച്ച് അത് കഴുകിക്കളയുക. ആഴ്ചയിൽ 2 വട്ടം ഇത് ചെയ്യുന്നത് മുടിയെ നിവർത്തിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും. ഒന്നുകൂടി പറഞ്ഞുതരാം, നമുക്ക് വേണ്ട സാധനങ്ങൾ നാരങ്ങാ നീരും തേങ്ങാപ്പാലുമാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. അങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കി കിട്ടുന്ന ആ ഒരു മിക്സ്ചർ ഒരു ക്രീം കണ്ടീഷണർ ആയിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ ഒരു മിക്സ്ചർ തലമുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരത്തിന് ശേഷം ചൂടുവെള്ളം ഉപയോഗിച്ച് വേണം കഴുകിക്കളയാനായിട്ട്. ഈ ഒരു പ്രോസസ്സ് ആഴ്ചയിൽ 2 വട്ടം ചെയ്യുന്നത് കൊണ്ട് തന്നെ മുടിയെ, ഇപ്പൊ ചുരുണ്ട മുടി ആണെങ്കിൽ, അത് നിവർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ മറ്റൊരു മാർഗം എന്താന്ന് വെച്ചാല്, വീട്ടില് വാഴപ്പഴം ഉണ്ടെങ്കിൽ ഒരു 2 വാഴപ്പഴം എടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഉടച്ചെടുത്ത് വെക്കുക. അതിലേക്ക് 1 സ്പൂൺ തേനും തൈരും അതുപോലെ തന്നെ ഒലീവ് എണ്ണയും ചേർക്കുക. എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളാണ്, പ്രകൃതിദത്തമായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ്. എന്തൊക്കെയാ വേണ്ടതെന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം. 1-2 വാഴപ്പഴം എടുത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. അതിലേക്ക് 1 സ്പൂൺ തേനും തൈരും ഒലീവ് എണ്ണയും ചേർക്കുക. അത് നന്നായിട്ട് യോജിപ്പിച്ച് 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു മിശ്രിതം തലയിൽ തേച്ച ശേഷം 1 തുണി ഉപയോഗിച്ച് തല മൂടിക്കെട്ടണം. എന്നിട്ട് 1 മണിക്കൂറിന് ശേഷം കഴുകി കളയാവുന്നതാണ്. എന്തൊക്കെയാണ് വേണ്ടത്, എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം. വേണ്ടത് 2 വാഴപ്പഴമാണ്. നന്നായിട്ട് ഉടച്ചെടുത്ത് വെച്ചിരിക്കുന്ന വാഴപ്പഴം, അതുപോലെ അതിലേക്ക് ചേർക്കാനായിട്ട് 1 സ്പൂൺ തേനും തൈരും ഒലീവ് എണ്ണയും. ഇത് നന്നായിട്ട് യോജിപ്പിച്ച് ഫ്രിഡ്ജിൽ 30 മിനിറ്റ് അല്ലെങ്കിൽ 1/2 മണിക്കൂർ നേരം എടുത്തു വെക്കുക.
എന്നിട്ട് ആ ഒരു മിക്സ്ചർ എടുത്ത് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ തല നന്നായിട്ട് മൂടിക്കെട്ടുക. തല മൂടിക്കെട്ടി അങ്ങനെ ഇരിക്കണം ഒരു ഒരു മണിക്കൂർ നേരെ ഇരിക്കുക. ഒരു മണിക്കൂറിന് ശേഷം നന്നായിട്ട് കഴുകി കളയുക. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ സ്ട്രെയിറ്റനിങ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മുടിയുടെ ആ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള രീതിയിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും വരില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനിയും പറയാനായിട്ട്. അതെല്ലാം കേൾക്കാം നല്ലൊരു പാട്ടിന് ശേഷം. കേട്ടുകൊണ്ടിരിക്കുക അഹല്യ റേഡിയോ 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം. മടങ്ങിയെത്താം സഖിയിലേക്ക്. പൊതുവെ എല്ലാ വീട്ടമ്മമാരുടെയും ഒരു വലിയ പരാതിയാണ് തേങ്ങ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പൊട്ടിച്ചെടുക്കും. അത് പൊട്ടിച്ചു കഴിയുമ്പോൾ ബാക്കിയായിട്ട് വരുന്ന മുറികഷ്ണങ്ങൾ എപ്പോഴേലും എടുത്തു വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് കേടായി പോകുന്നു എന്നതല്ലേ. തേങ്ങ മുറിച്ച് ഉപയോഗിച്ച ശേഷം ബാക്കിയുള്ള തേങ്ങ വേഗം ചീത്തയാവുന്നു എന്ന് പറയുന്നത് വീട്ടമ്മമാരെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഈ മുറിച്ചു വെച്ച തേങ്ങ ഇനി കേട് കൂടാതെ സൂക്ഷിക്കാനായിട്ട് വീട്ടമ്മമാർക്ക് വേണ്ടി ചില നുറുങ്ങ് വിദ്യകൾ ഇന്നത്തെ സഖിയിൽ ഞാൻ ഇനി പറഞ്ഞു തരാം. എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാല്, വീട്ടില് വിനാഗിരി അല്ലെങ്കിൽ ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ മുറിച്ച തേങ്ങ പെട്ടെന്ന് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് തേങ്ങാമുറിയിൽ അല്പം വിനാഗിരിയോ അല്ലെങ്കിൽ കുറച്ച് ഉപ്പോ പുരട്ടി വെക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അത് കേടാവുന്നതിന്റെ ആ ഒരു സ്പീഡ് കുറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാനായിട്ടും സാധിക്കും. മറ്റൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ, ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള തേങ്ങ നല്ലതുപോലെ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ തേങ്ങ പെട്ടെന്ന് ചീത്തയാവത്തില്ല. തേങ്ങയെ സംബന്ധിച്ച് വേറൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, തേങ്ങ നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ രണ്ടായിട്ട് എടുക്കുമ്പോൾ അത് ചിരട്ടയിൽ നിന്ന് അടർന്നു പോവാറുണ്ടല്ലേ. ഈ തേങ്ങ പൊട്ടിക്കുമ്പോൾ അതിന് മുൻപ് തന്നെ ചിരട്ടയിൽ നിന്നും അടർന്നു പോവാതിരിക്കാനായിട്ട് പൊട്ടിക്കുന്നതിന് അല്പം മുൻപായിട്ട് ആ തേങ്ങ എടുത്ത് വെള്ളത്തിലിട്ട് വെക്കുക. തീർച്ചയായിട്ടും അങ്ങനെ പൊട്ടിക്കുമ്പോൾ ഈ ചിരട്ടയിൽ നിന്ന് തേങ്ങ അടർന്നു പോയിട്ടുണ്ടാവില്ല. ആദ്യമായിട്ടൊക്കെ അടുക്കളയിൽ കയറുന്നവരുടെ വലിയൊരു പ്രശ്നമാണ് തേങ്ങ പൊട്ടിക്കുമ്പോൾ അത് കൃത്യമായിട്ട് എങ്ങനെ പൊട്ടിക്കും എന്നുള്ളതല്ലേ. കൃത്യമായിട്ട് നെടുകെ പൊട്ടി വരാൻ വേണ്ടിയിട്ട് തേങ്ങ പൊട്ടിക്കുന്നതിന് 2 മണിക്കൂർ മുൻപ് ഈ തേങ്ങയെ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. ഇത് തേങ്ങ നടുവേ പൊട്ടാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും. അപ്പോൾ തേങ്ങയെക്കുറിച്ച് ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട്. തേങ്ങയെക്കുറിച്ചെന്നല്ല, വീട്ടമ്മമാർക്ക് തേങ്ങ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ചില ചില പ്രശ്നങ്ങളും ആശങ്കകളും ഇതിനുള്ള മറുപടിയും അല്ലെങ്കിൽ പൊടിക്കൈകളൊക്കെയാണ് പറയാനുള്ളത്. നല്ലൊരു പാട്ടിന് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുക അഹല്യ റേഡിയോ 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം. വെൽക്കം ബാക്ക് ടു സഖി. ഇന്നത്തെ സഖിയിൽ നിങ്ങളോടൊപ്പം ഞാൻ രേഷ്മയാണ്. നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് തേങ്ങ ഉപയോഗിക്കുമ്പോൾ, തേങ്ങ മുറിച്ച് ഉപയോഗിച്ച ശേഷം ബാക്കിയുള്ള തേങ്ങ വേഗം ചീത്തയാവുന്നു എന്നുള്ള വീട്ടമ്മമാരുടെ പരാതിക്കൊക്കെ ഉള്ളൊരു മറുപടികൾ അല്ലെങ്കിൽ ഉള്ള പൊടിക്കൈകളൊക്കെയാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ തേങ്ങ ചീത്തയായതാണോ എന്ന് പൊട്ടിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, തേങ്ങയുടെ കണ്ണിൻ്റെ മുകളിലായിട്ട് നനവുണ്ടെങ്കിൽ അത് കേട് വന്നതായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ തേങ്ങയുടെ മൂപ്പ് എങ്ങനെയാണെന്ന് അറിയാനായിട്ട്, മൂപ്പ് കുറഞ്ഞതാണെങ്കിൽ കുലുങ്ങാത്തതും അതുപോലെ തന്നെ കനം കൂടുതലുള്ളതുമായിരിക്കും. തേങ്ങയൊക്കെ എടുക്കുമ്പോൾ ഉപ്പേരിക്കും അതുപോലെ തന്നെ മറ്റുള്ളവയ്ക്കൊക്കെ എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് അത്യാവശ്യമുള്ള സാധനമാണ് തേങ്ങാപ്പാൽ എന്ന് പറയുന്നത്. തേങ്ങാപ്പാല് പിഴിഞ്ഞെടുക്കുക ഏറ്റവും വലിയ ആയാസമുള്ളൊരു പണി തന്നെയാണ്. ഈ തേങ്ങാപ്പാല് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, തേങ്ങാപ്പാല് പിഴിയുമ്പോൾ കൂടുതൽ കിട്ടാൻ അതിൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് പിഴിഞ്ഞാൽ മതിയാവും. ഒന്നുകൂടി പറഞ്ഞുതരാം, തേങ്ങാപ്പാല് പിഴിയുമ്പോൾ കൂടുതൽ പാല് കിട്ടാനായിട്ട് അത് പിഴിയുന്ന സമയത്ത് അതിൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് പിഴിഞ്ഞാൽ മതിയാവും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തേങ്ങ പെട്ടെന്ന് കേടാവാണ്ടിരിക്കുക എന്നുള്ളതാണല്ലേ. അപ്പോൾ കേടാവാണ്ടിരിക്കാൻ മറ്റൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ, തേങ്ങ ചിരട്ടയോടെ ഉപ്പ് വെള്ളത്തിൽ കമഴ്ത്തി വെക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി പെട്ടെന്ന് കേടാവുന്ന തേങ്ങയുടെ ആ ഒരു പ്രവണത കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ തേങ്ങ പൊട്ടിച്ച് ഉപയോഗിക്കാനായിട്ട് എടുക്കുമ്പോൾ ആദ്യം ഉപയോഗിക്കേണ്ടത് അതിൻ്റെ കണ്ണുള്ള ഭാഗമായിരിക്കണം. ഈ ഭാഗമാണ് പെട്ടെന്ന് ചീത്തയാവുന്നത്. അതുകൊണ്ട് തന്നെ ഇനി തൊട്ട് തേങ്ങ പൊട്ടിക്കുമ്പോൾ ചീത്തയാവുന്നുള്ള പരാതി പറയുമ്പോൾ ആദ്യമേ ഒന്ന് നോക്കണം നമ്മൾ ഉപയോഗിച്ചത് ഏത് ഭാഗമായിരുന്നു എന്ന്. കണ്ണുള്ള ഭാഗം വേണം ആദ്യമേ ഉപയോഗിക്കാനായിട്ട്, കാരണം ഏറ്റവും പെട്ടെന്ന് ചീത്തയാവുന്നതും ഈ കണ്ണുള്ള ഭാഗമായിരിക്കും. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തേങ്ങ പൊതിക്കുമ്പോൾ അതിൻ്റെ ചകിരി അതിൽ തന്നെ നിർത്താനായിട്ട് ശ്രമിക്കാം. ചകിരി കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം എന്നല്ല, കുറച്ച് ഭാഗം ചകിരി അതിലിരിക്കുന്നത് നല്ലതാണ്. തേങ്ങ ചീത്തയാവാതിരിക്കാനുള്ള മറ്റൊരു മാർഗമാണിത്. തേങ്ങയുടെ കണ്ണിൻ്റെ ഭാഗത്ത് ചകിരി നിർത്തിയിട്ട്
ബാക്കി ഭാഗത്തെ ചകിരി കളയാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും നല്ല പ്രയോജനം എന്താണെന്ന് വെച്ചാൽ തേങ്ങ ചീത്തയാവുന്നത് തടയാനായിട്ട് സാധിക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ അറിയാത്തതും അറിയാനുള്ളതും ഒക്കെ ആയിട്ട്. ഇതുപോലുള്ള പൊടിക്കൈകളും അതുപോലെ സൗന്ദര്യ ടിപ്സും ഒക്കെയായി സഖിയുടെ മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും കേട്ടുകൊണ്ടിരിക്കുക അഹല്യ റേഡിയോ 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.